നമുക്ക് ഇന്ന് ഇന്ത്യ വിഭജനവും ആ വിഭജന കാലഘട്ടത്തെ ആസ്പദമാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില സിനിമകളെ കുറിച്ച് നോക്കാം. കുറച്ച് പോയിന്റ്സ്, ചെറിയ വീഡിയോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്, ഇന്ത്യ സ്വാതന്ത്ര്യത്തോടുകൂടി വിഭജിക്കപ്പെടുകയുണ്ടായി. ഇന്ത്യ വിഭജനം നടന്നത് എപ്പോഴാ? 1947 ഓഗസ്റ്റ് 14 ഓക്കെ, ഓഗസ്റ്റ് 14 ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കൂടി ഉണ്ടാക്കി. ഓക്കെ, 1947 മൗണ്ട് ബാറ്റൺ പ്ലാൻ അനുസരിച്ചാണ് ഇന്ത്യ വിഭജനം പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ചത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. അതുകൊണ്ട് ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്ന പേര് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഓർമ്മിക്കുക, ഇന്ത്യ വിഭജനം നടന്നത് എപ്പോഴാണ്? 1947 പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 14 ഓർമ്മിച്ച് വെക്കുക. പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന് സ്വാതന്ത്ര്യം നൽകിയ ദിവസമാണ് 1947 ഓഗസ്റ്റ് 14. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. ഓർമ്മിച്ച് വെക്കുക, ഇന്ത്യ പാക് വിഭജനം, ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 1947 മൗണ്ട് ബാറ്റൺ പ്ലാൻ, മൗണ്ട് ബാറ്റൺ പ്ലാന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇന്ത്യ പാക് വിഭജനം തയ്യാറാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ പാസ്സാക്കിയ ഏറ്റവും അവസാനത്തെ നിയമം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. 1947 ഓർമ്മിച്ച് വെക്കുക, ഇന്ത്യയിൽ പാസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ പാസ്സാക്കിയ, ഇന്ത്യയിൽ കൊണ്ടുവന്ന ഏറ്റവും അവസാനത്തെ നിയമം, ബ്രിട്ടീഷ് നിയമം. ഓക്കെ, അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഏറ്റവും ചെറിയ നിയമവും, ചുരുങ്ങിയ വാക്കുകൾ മാത്രം പ്രതിപാദിക്കുന്ന നിയമവുമാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പൊ നമുക്ക് അത് പിന്നീട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, ഇന്ത്യ വിഭജനം നടന്ന സമയമാണ് 1947 ഓർത്തു വെക്കുക. പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത് ഓഗസ്റ്റ് 14, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് 15 ആണ്. ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി ചെങ്കോട്ടയിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രിയില് പിന്നെ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം, ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം അറിയപ്പെടുന്ന പേര് ട്രീറ്റി വിത്ത് ഡെസ്റ്റിനി എന്നാണ് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം അറിയപ്പെടുന്ന പേര്, വിധിയുമായുള്ള ഉടമ്പടി അല്ലെങ്കിൽ വിധിയുമായുള്ള കൂടിച്ചേരൽ. അപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം പ്രസംഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം അറിയപ്പെടുന്ന പേര് വിധിയുമായുള്ള ഉടമ്പടി അല്ലെങ്കിൽ ട്രീറ്റി വിത്ത് ഡെസ്റ്റിനി എന്നാണ്. ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യ വിഭജനത്തിന് അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന് ഇന്ത്യയുടെ പാകിസ്ഥാന്റെ അതിർത്തി നിർണയിച്ചത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. ഓർത്തു വെക്കുക. ഓക്കെ, സിറിൽ റാഡ്ക്ലിഫ് ആണ്. അതുകൊണ്ട് ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്ന പേര് റാഡ്ക്ലിഫ് രേഖ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വിഭജന കാലത്തെ ആസ്പദമാക്കിയിട്ട് നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില സിനിമകൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട സിനിമ ഋത്വിക് ഘട്ടക് സംവിധാനം ചെയ്ത മേഘെ ദാഖധാര എന്ന സിനിമയാണ്. ഓക്കെ, ഋത്വിക് ഘട്ടക് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് മേഘെ ദാഖധാര എന്ന് പറയുന്ന സിനിമ. വളരെ പ്രസിദ്ധമായ ഒരു സിനിമയാണ് MS സത്യു സംവിധാനം ചെയ്ത ഗരം ഹവ. ഓക്കെ, ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് ഗരം ഹവ. MS സത്യു ആണ് അത് സംവിധാനം ചെയ്തത്. ഗരം ഹവ സംവിധാനം ചെയ്താര MS സത്യു ആണ്. മേഘെ ദാഖധാര സംവിധാനം ചെയ്താര ഋത്വിക് ഘട്ടക് ആണ്. മേഘെ ദാഖധാര സംവിധാനം ചെയ്താര ഋത്വിക് ഘട്ടക് ആണ്. ഓക്കെ, ഓർമ്മിച്ചു. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇന്ത്യ പാക് വിഭജനവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് ട്രെയിൻ 2 പാകിസ്ഥാൻ. ഓക്കെ, ട്രെയിൻ 2 പാകിസ്ഥാൻ വളരെ പ്രസിദ്ധമായ സിനിമയാണ്. 100% ചോദിക്കാം, അപ്പൊ ട്രെയിൻ 2 പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് പമേല റൂക്സിന്റെ ട്രെയിൻ 2 പാകിസ്ഥാൻ എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അപ്പൊ നീലാരിയുടെ നമ്മള് ശ്രദ്ധിച്ചു, അതുപോലെ MS സത്യുവിന്റെ ശ്രദ്ധിച്ചു, അതുപോലെ തന്നെ ഋത്വിക് ഘട്ടിന്റെ ശ്രദ്ധിച്ചു. അപ്പോ ഈ പ്രധാനപ്പെട്ട നാല് സിനിമകളെ നമ്മള് ഇപ്പോ ഇവിടെ നാല് സിനിമകളെ കുറിച്ചാണ് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്തത്.
അപ്പൊ ഈ കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിച്ചു? അപ്പൊ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയപ്പോഴാ 1947 ഓഗസ്റ്റ് 14 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോഴാ ഓഗസ്റ്റ് 15. ഓക്കെ, ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട മാർഗരേഖ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൺ പ്രഭു. ആ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ, അല്ലെങ്കിൽ June 3 മൗണ്ട് ബാറ്റൺ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് June 3 പദ്ധതി എന്ന് പറയും. അതുപോലെ പിന്നെ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ഓമന പേരാണ് ഡിക്കി, അതുകൊണ്ട് ഡിക്കി ബേർഡ് പദ്ധതി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിരവധി പേരുകളുണ്ട്. അപ്പോ ഓർമ്മിച്ചു നോക്കുക, ആ മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ നിയമം കൊണ്ടുവരുന്നത്. 1947 ആ നിയമം കൊണ്ടുവന്ന് ഓർമ്മിച്ചു വെക്കുക. 1947 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓർമ്മിച്ചു വെക്കുക, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചു. തീർച്ചയായിട്ടും പഠിക്കുക. വിഭജന കാലഘട്ടത്തെ ആസ്പദമാക്കിയിട്ട്, വിഭജനത്തിന് ശേഷമുള്ള കാലഘട്ടത്തെയും ആസ്പദമാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 4 സിനിമകൾ, അത് തീർച്ചയായിട്ടും ചോദിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പഠിക്കണം. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇടുന്ന വീഡിയോകൾ അതിലെ പോയിന്റ്സുകളൊക്കെ വ്യത്യസ്തമായ പോയിന്റ്സുകളായിരിക്കും, അല്ലെങ്കിൽ SERT സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പോയിന്റ്സുകളായിരിക്കും. തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്, തീർച്ചയായിട്ടും അത് എനാബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.